കാണുന്നുണ്ടല്ലോ, ഇത് മുഴുവൻ കേസുകെട്ടുകളാണ്. വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടുവരുന്ന സാധനമാണ്. വേറൊന്നുമല്ല, ശ്രീ ജയൻ എന്ന് പറഞ്ഞ സിനിമാ നടൻ ജയന്റെ മകനായ എനിക്ക് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനം തെറ്റിക്കിടക്കുകയാണ്. അത് എൻ്റെ അമ്മയെ ആദ്യം കല്യാണം കഴിച്ച രാമകൃഷ്ണൻ നാഞ്ചാറ്റി എന്നാണ് കുട്ടിയത്. അമ്മ പേടിച്ചു കൊടുത്തേ ആരും കൃഷ്ണനായരുടെ പേര് കൊടുക്കുമ്പം, ജയൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനായ പേര് കൊടുക്കുമ്പോൾ അവരെന്നെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലുന്ന് പേടിച്ച് അമ്മ മാറ്റി പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ ആ പേര് ആ സ്കൂൾ സെല്ലാ കൃഷ്ണ രാമകൃഷ്ണൻ ആചാര്യ മാറ്റി കൃഷ്ണൻ നായർ എന്നാക്കാൻ വേണ്ടി ഉള്ള ശ്രമമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത കേസും അതിൻ്റെ പ്രശ്നമായിട്ടുള്ള കേസ് കെട്ടിലാണ്. ഇതെല്ലാം വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ട് നടക്കുകയാണ് നീതി കിട്ടാതെ. മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കാൻ പറഞ്ഞു, അത് ഞാൻ കൊടുത്തു. അതെല്ലാം എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കി. കുറിച്ച് വന്ന വാർത്തയുടെ സംഭവങ്ങളാണ് ഇത്. 2001 ജയൻ്റെ മകനാണെന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ വന്ന ആദ്യത്തെ വാർത്തയാണ് കാണുന്നത്. ഇത് ജയൻ എൻ്റെ അച്ഛൻ പറയുന്ന ഒരു വാർത്തയാണ്. എം ഒ ദേവസ് എന്ന് പറഞ്ഞ മേഘപ്പാനോട് വിവാഹം കഴിക്കാതെ എന്താന്ന് ചോദിച്ച് മേഘപ്പാനോട് പറഞ്ഞ കാര്യമാണ്, നാട്ടിൽ എനിക്ക് ഒരു ആശാരി സ്ത്രീയിൽ ഒരു മകനുണ്ട്, അവർക്ക് അവരെ ഒരു നിലയിലെത്തിക്കണം, എന്നിട്ടൊരു വിവാഹം ആലോചിക്കാന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്. മുഴുവൻ കേസുകളാണ്. ഞാൻ ജയന് ഒരു മകനുണ്ട് എന്ന് അടൂർ പങ്കജം, അടൂർ പങ്കജം എന്ന് പറഞ്ഞ അമ്മ സിനിമാടിയാണ്, അവർ അവരുടെ ജീവിതകഥ പറഞ്ഞപ്പം പറഞ്ഞാണ് ജയനൊരു മകനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വാർത്തയാണ്. സിനിമാടി മുൻ സിനിമാടി അടൂർ പങ്കജം പറയുന്ന അവരുടെ ജീവിതകഥയിൽ പറയുന്ന കാര്യമാണ് ഇതെല്ലാം. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. 70s എൺപതുകളിലും നിറഞ്ഞു നിന്ന ഒരു നടനുണ്ട്, ജയൻ എന്ന ഇതിഹാസ താരം. ഈ ജയൻ എന്ന ഇതിഹാസ താരം എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്നുള്ളതിന് ഒരു മറുപടി നമ്മുടെ മലയാളികൾക്ക് കിട്ടണം. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ഉണ്ട്. നമ്മൾക്ക് അനശ്വനായ ജയൻ ചേട്ടൻ്റെ മകൻ മുരളി ജയൻ സാറേ നമസ്കാരം. നമസ്കാരം, എന്തുണ്ട് ശേഷം? സുഖം. ഈ ജയൻ ചേട്ടൻ്റെ മകൻ എന്ന് താങ്കൾ പറയുന്നു, ഇതിൽ എന്തോ ഒരു സത്യാവസ്ഥയുണ്ടോ? സത്യമുള്ളതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. എങ്ങനെ തെളിയിക്കാൻ പറ്റും? തെളിയിക്കുന്നത് ഡി എൻ എ, എനിക്ക് തെളിയിക്കണ്ട. കാര്യം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ജയൻ്റെ മകൻ എന്നാണ്. അതിപ്പോൾ പറഞ്ഞതല്ല, വളരെ കൂടി ഓർമ്മ വെച്ച കാരണം തൊട്ട് പറയുന്നതാണ്. അപ്പം ഞങ്ങൾ അമ്മ ഇത് വാർത്തയാക്കാനോ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കാനോ ഒന്നും പോയിട്ടില്ല. കാരണം അച്ഛൻ്റെ വീട്ടുകാരെ അമ്മയ്ക്ക് പേടിയായിരുന്നു. ഒരു അച്ഛൻ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഒഴിച്ചു, ബാക്കി എല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ടീമായിരുന്നു. അപ്പം ആ കാലഘട്ടം അതാണല്ലോ. അപ്പം അമ്മ എന്നു പറഞ്ഞിട്ട് അവിടെ അങ്ങ് പോകരുത്, അവരെ കളി കൈ കിട്ടിയ മോനെ കൊന്നു കളയും, മോൻ ഇങ്ങനെ ഒരു മനുഷ്യ മോൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. കാര്യം ഞാൻ ഇങ്ങനെ മകനാണ് ഭയങ്കര വാർത്തയും ചെല്ലുകയാണ്. അപ്പം അങ്ങനെ പോയിട്ടില്ല. പിന്നെ അമ്മയൊന്നും പോയിട്ടില്ല, രഹസ്യമായിട്ടാണ് എന്നെ വളർത്തിയത്, സംരക്ഷിച്ചൊക്കെ വളരെയായിരുന്നു. അല്ലല്ലേ, അമ്മയായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചത്, അതായത് അമ്മയെ ആദ്യം വേറൊരു ആള് വിവാഹം കഴിച്ചതാണ്. അമ്മയുടെ ആയിട്ട് വിവാഹം നടന്നത്. അമ്മ എൻ്റെ അച്ഛൻ ജയനുമായിട്ട് 2 വയസ്സിന് മൂപ്പാണ് അമ്മ. ഓക്കെ. അപ്പൊ അമ്മ ആദ്യം വിവാഹം കഴിച്ചു, ആ ബന്ധം ഒഴിഞ്ഞു. അതിനുശേഷം എൻ്റെ അമ്മ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് ഒരു അടുപ്പം വരുന്നു, ഒരു പരിചയം വരുന്നു. അവരുടെ ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത വളരെ ദാരിദ്ര്യം പിടിച്ച ഒരവസ്ഥ. അതായത് നമ്മുടെ അച്ഛൻ ജയൻ്റെ അച്ഛൻ സത്രം മാധവൻ പിള്ള, പുള്ളി കൊല്ലം കൊട്ടാരത്തിലെ സത്രം സൂക്ഷിപ്പ് തന്നെയായിരുന്നു. പുള്ളി മരണപ്പെട്ടു പോയി. അതിനുശേഷം ഇവരുടെ ജീവിതം ദയനീയമായ ഒരവസ്ഥ. ആ കാലഘട്ടം നോക്കണം, അരാജകത്വം നിൽക്കുന്ന ഒരു കാലഘട്ടം 1965-1967 കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ ഇവർ അമ്മ തീപ്പിടി കമ്പനിയിൽ ജോലിക്കാരിയാണ്. അപ്പം ബസ് കയറാനൊക്കെ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മ, അച്ഛനന്ന് നേവിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കും. അന്ന് ശമ്പളമൊന്നുമില്ല, ഒരു സ്റ്റൈഫിന് മാത്രമേ കിട്ടും ആ കാലഘട്ടം. ഇന്നിപ്പോൾ ജോയിൻ ചെയ്ത് നമുക്ക് അപ്പോഴേ ശമ്പളമൊന്നുമില്ല, അന്നില്ല സ്റ്റൈഫിൻ്റെ ഉള്ളു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവരുടെ ദയനീയമായ ഒരവസ്ഥയിൽ അമ്മ കാണുകയും പരിചയപ്പെടുകയും അങ്ങനെ അവരെ വീട്ടിന് മുമ്പിൽ നിന്ന് ബസ് കയറി കയറിയാണ്, ഇവരെ വീട്ടിന് മുമ്പിലാണ്. അതായത് ഇവരെ അന്ന് പുറംപോക്കിൽ താമസിക്കുക, കൊല്ലം തേവള്ളി പാലം, തേവള്ളി കൊട്ടാരമുണ്ട്, അതിന് ഇപ്പുറത്തെ സ്ഥലത്ത് പുറംപോക്കിൽ താമസിക്കുക, ഒരു മുറിയും ഒരു ചെറിയ ഇതുള്ള ഒരു അടുക്കള പോലുള്ള സ്ഥലത്ത്. അപ്പം അതിൻ്റെ മുമ്പിലാണ് വേലിയുടെ മുമ്പിൽ നിന്ന് അമ്മ ബസ് കയറാൻ നിൽക്കുന്നത്. അങ്ങനെ ഭാരതീയമായിട്ട് കണ്ടിന്യൂസ് എനിക്കും പരിചയമാവില്ല, അങ്ങനെ ഭാരതീയമായിട്ട് പരിചയമാവുന്നു. ഭാരതീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ ജയൻ്റെ അമ്മ ഭാരതീയമായിട്ട് പരിചയമാവുന്നു. ആ പരിചയബന്ധം ഇങ്ങനെ സ്നേഹം കൂടി ഇങ്ങനെ അങ്ങനെ അവരുമായിട്ട് അവരുടെ വീടിനകത്ത് ചെന്ന അവസ്ഥയെ കണ്ടപ്പം ദയനീയമാണ്. അരിയില്ല, മുളകില്ല, ഒന്നുമില്ല, കൊടും പട്ടിണി. ഈ ഭാരതീയമ്മ എന്ന് പറഞ്ഞ വ്യക്തി ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ഒരു ഒറ്റമുണ്ട്, അടിപ്പ് അവിടെ ഒന്നുമില്ല. അമ്മ പറഞ്ഞതാണ് ഒരു ബ്ലൗസ് ഒരു തോർത്ത്, അതേ ഉള്ളൂ, വേറെ ഇല്ല. പിന്നെ അനിയൻ സോമൻ നായർ, പുള്ളിക്കാരൻ പഠിക്കുന്നു, പുള്ളിക്കാരനും അങ്ങനെ ഡ്രസ്സൊന്നും ഇല്ല, ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. അമ്മ ചെന്ന് കാണുന്ന ഒരു ദിവസം ചെന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ ഭാരതീയമ്മ വീട്ടിലില്ല. അപ്പം അമ്മ ചെന്നപ്പോൾ ഉണ്ട് ഈ സോമൻ നായർ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനുജൻ സോമൻ നായർ കൊച്ചുവേന, പുള്ളി ഒരു അടുപ്പിൻ്റെ മൂട്ടിൽ ഇരുന്നോട്ട് കലത്തിനകത്ത് തവിയിട്ട് ഇങ്ങനെ ഇളച്ചുകൊണ്ടിരിക്കും. അപ്പം തീ ഉണ്ട്, ഓലപ്പരയാണ്. അപ്പോൾ തീ കത്തുന്നുണ്ട്,
പുള്ളി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 വിശന്ന് കരഞ്ഞ് നെഞ്ചെല്ലാം നനഞ്ഞൊരു പരിവായിരിക്കുവാണ്. അപ്പൊ അമ്മ ചെന്ന് വഴക്കുറയിട്ട് അനിയ നീ എന്തു കാണിക്കുന്നേ, അമ്മ അവിടെ പോയി, ഈ ഓലപ്പരയ്ക്ക് അത് തീ കെട്ടിച്ച് കളിച്ച തീ പെരയ്ക്ക് തീ പിടിച്ചെന്ന് പോയി. അങ്ങനെ അമ്മ ആ കലതിരത്ത് നോക്കിക്കൊണ്ട് കലക്കാത്ത അരിയില്ല, വെള്ളം കിടന്നിങ്ങനെ തളയ്ക്കും, ഇങ്ങനെ തള തവി തിളച്ചുകൊണ്ട് കറിയാണ്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഒരു മാനസിക വിഷമായിപ്പോയി. അപ്പം ഭാരതീയമ്മ വന്നു, ഭാരതീയമ്മയുടെ ചോദിച്ചു എന്താ അമ്മയെ കാണിക്കുന്ന, പയ്യനെ പഠിക്കാൻ പോകണ്ടേ, അവൻ ആഹാരം വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അംഗന്മാർ ഞങ്ങളുടെ ദയനീയ അവസ്ഥയാണ്, പിള്ളേർ അച്ഛൻ പരിച്ചതിന് ശേഷം ഞങ്ങളെ നോക്കാൻ ആരുമില്ല. ഇപ്പം ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരാണ്, പക്ഷെ അന്ന് ആരുമില്ല. ഇവർ നേരത്തെ ആഹാരത്തിന് കൊടുക്കേണ്ട, അന്നത്തെ കാലഘട്ടമാണ്. ഇവർ ഈ കൊട്ടാരം സൂക്ഷിക്കാൻ്റെ വെണ്ണുപിള്ളി അങ്ങനെ വീട്ടിലിരിക്കുന്ന ഒന്ന് പോകാൻ പറ്റില്ല, ഈ നായർ കുടുംബമായുണ്ട്. അങ്ങനെ വളരെ ദൈവം, ഇവർ അരി എങ്ങനെ ആദ്യത്തിൽ ചോദിക്കാൻ പോരാ. അങ്ങനെ ഒരവസ്ഥ പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു വിഷമാവുകയും അമ്മ പറഞ്ഞു അമ്മ വിഷമിക്കണ്ട, ഒരു വട്ടി അന്ന് വട്ടിക്കത്തെ പെണ്ണുങ്ങൾക്ക് സാധനം പിടി, നമുക്കറിയാലോ വട്ടിയും വെളിച്ചണ കൂപ്പി അത് എടുത്തുകൊണ്ട് പോയി. ഒരു മാസത്തേക്ക് ആവശ്യമായ മുഴുവൻ സാധനവും വാങ്ങിച്ച് അന്നേരം അവർക്കും സോമനായിരിക്കും, ഭാരതമ്മയ്ക്കും സോമനായിരിക്കും കഴിക്കാനുള്ള ദോശയും പപ്പടവും അതെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ ഞാനും ഒറ്റയാണ്, എനിക്കാരുമില്ല, വിവാഹം കഴിച്ച് ഭർത്താവ് കണ്ട് ബന്ധു കഴിഞ്ഞ് ഒരു മകനേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇന്നൊരു ദീപട്ടി കമ്പനി ജോലിയാണ്, അമ്മയ്ക്ക് ഇന്നു മുതൽ, അമ്മയ്ക്ക് രണ്ട് ആമക്കളാണ്, അവരെന്ന് രക്ഷപ്പെടുന്നു അതുവരെ അമ്മയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എന്നാലാവുന്ന തരത്തിൽ ഞാൻ ചെയ്തു തരാം, എനിക്കൊരു മകനേ ഉള്ളൂ, അവനെ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എല്ലാ ആഴ്ചയിലും അവരെ വീട്ടിൽ ചെല്ലുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും. അപ്പോൾ ഈ ഭാരതമ്മയ്ക്ക് കാലിൽ വലിയൊരു നീര് കുടിക്കുന്ന ഒരു അസുഖമുണ്ട്, നീർപ്പിള്ളതിനെ പോകും, അതിൻ്റെ മരുന്ന് ഇ എസ് ഐ കൊണ്ടുപോയി, അമ്മയ്ക്ക് തീപിടിക്കാൻ വേണ്ടി ഇ എസ് ഐ കൊണ്ട്. അങ്ങനെ ആ ഭാരതിയമ്മയെ വർഷങ്ങളോളം ഏതാണ്ട് എട്ട് 16 വർഷം തങ്കമ്മ എന്ന് പറഞ്ഞ എൻ്റെ അമ്മ സംരക്ഷിച്ചു, അല്ലെങ്കിൽ 8 വർഷം ആ വീട്ടിൽ വന്നും പോയി നിന്നാണ് സഹായിച്ചത്. പിന്നെ ഇവർക്ക് ഒരു ചെറിയ ഇതൊക്കെ ആയി, സാമ്പത്തികമായി വർഷവളത്തിലായി, പിന്നെ അദ്ദേഹം ഓഫീസറായി എൻ്റെ അച്ഛൻ, തോമനേരെ പഠിത്തം കഴിഞ്ഞു, എൻ്റെ ഓഫീസ് ജോലി, അങ്ങനെ പല പല അതിനകത്തെ എൻ്റെ അമ്മയെ സഹായിക്കുന്നതാണ്. അങ്ങനെ വന്നപ്പോഴത്തേ പിന്നെ ഇവർ ജയൻ്റെ വീട് എന്ന് അറിയപ്പെടുന്ന കൊല്ലം ഓലയിലേക്ക് അവിടെ വന്ന് ആ വീട് ഉണ്ട് വരിക, ഒന്ന് ചെറിയ ഇതിനെ വാടകയ്ക്ക് കുടിക്കുന്നത്, അതുകൊണ്ടൊക്കെ ആ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ അവിടെ വന്ന് പിന്നെ അമ്മ മോളെ പോലെ ആ വീട്ടിൽ പിടിച്ചു നിർത്തി, ഈ മോളെ ജോലിക്കൊന്നും പോകണ്ട, ഞങ്ങളിപ്പോൾ ഒരു ഇച്ചിരി സാമ്പത്തികമായല്ലോ, ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞിട്ട് മോളെ പോലെ അവിടെ പിടിച്ചു നിർത്തി. അങ്ങനെ 8 വർഷം ആ വീട്ടിൽ നിന്നു. അപ്പം നേവി എന്ന് അച്ഛൻ വരും, അമ്മയെ കാണും. പക്ഷെ വളരെ ഡീസൻറ്റ്, മലയാള സിനിമയിൽ പോലും ഇത്രയും ഡീസൻ്റ് ആയ ഒരു മനുഷ്യനാണ്. കാര്യം ഒരു സ്ത്രീയുടെ ജയൻ എന്ന വ്യക്തിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞല്ലോ, ഞാൻ പണ്ടത്തുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും തെളിവൊന്നും പ്രശ്നമില്ല. ആരോപണങ്ങൾ ആരോപണം എന്ന് പറയാനില്ല, പുള്ളി അങ്ങനെ ആർക്കും മോശമായിട്ട് പോകുന്നവരാണ്, പ്രത്യേകിച്ച് നേവി ഉദ്യോഗസ്ഥനായതുകൊണ്ട്. പിന്നെ വിൽപ്പറുണ്ട്, അപ്പം അമ്മയടുത്ത് മാനിയോട് പെരുമാറിയൊക്കെ ചെയ്ത് അങ്ങനെ 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 അമ്മ അവിടെ നിന്ന് ഇവരുടെ പല ആവശ്യങ്ങൾക്ക് അമ്മയാണ് സഹായിക്കുന്നത്, സാമ്പത്തിക അനുഷം അല്ല അതിന് മുമ്പേ. അങ്ങനെ ആ അച്ഛന് അമ്മയോടൊരു ഒരു ഇഷ്ടം, കാര്യം ആ വീട്ടിൽ നിന്ന് അമ്മയെ പറഞ്ഞു വിടാൻ പറ്റാത്ത തരത്തിൽ അവരൊരു ബന്ധമായി, സ്നേഹബന്ധം കൂടിയ മറ്റു മോശത്തിലായിട്ടൊന്നും സോമൻ നായരും അച്ഛൻ അനിയനും അച്ഛനൊന്നും അതുവരെ. അപ്പം അച്ഛനൊരു ഇഷ്ടം തോന്നി, അമ്മയെ കാണാൻ ഭയങ്കര സുന്ദരിയ. അപ്പം ഭാരതിയമ്മയോട് ചോദിച്ചു എന്ത് കാര്യം, അമ്മയോട് സ്വന്തം അമ്മയോട് ചോദിച്ചിട്ട് ഇദ്ദേഹം എന്തും ചെയ്യും. പറഞ്ഞു തങ്കമ്മയെ നമുക്ക് കളയാൻ പറ്റത്തില്ല, തങ്കമ്മയ്ക്കും ആരുമില്ലല്ലോ, അപ്പോൾ തങ്കമ്മയെ ഞാൻ നോക്കിക്കോട്ടെ, അമ്മ അമ്മയ്ക്കും വല്ല ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ ഭാരതിയമ്മയ്ക്കും വയ്യാത്തൊരു അവസ്ഥ, കാര്യം ഇങ്ങനെ കളി ഇത്രയും വർഷം 11 വർഷം സഹായിച്ചില്ലേ. അപ്പോൾ പറഞ്ഞ് മോൻ ഇഷ്ടമാണെങ്കിൽ മോനെ നോക്കി, ഒരു കുഞ്ഞുണ്ട്, അതൊന്നും കാര്യമില്ല, എന്നെ ഇഷ്ടമാണെങ്കിൽ നോക്കാം. സിനിമ എന്ന് പറഞ്ഞൊന്നും ആയിട്ടില്ല, നേവി ഉദ്യോഗസ്ഥനാണ്, പെറ്റി ഓഫീസറായിട്ട് എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന സമയം ആ സമയമാണ്, പെറ്റി ഓഫീസറായിട്ടുണ്ട്. അപ്പോൾ നേവിയിൽ എറണാകുളത്താണ് ജോലി. അങ്ങനെ ഒരു ഇഷ്ടം തോന്നുകയും ആ ഇഷ്ടത്തിൽ ഞാൻ ജനിക്കുകയും അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തത്, തങ്കമ്മ മരണം വരെ ഞാൻ വേറെ പോകാൻ കഴിയത്തില്ല, ഒരു മകനായി നമുക്ക് ഒരു കുടുംബമായിട്ട് ജീവിക്കാം, പിന്നെ തങ്കമ്മയുടെ മകനുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞു അമ്മ വാക്ക് കൊടുത്ത ആ വാക്കിൻ്റെ പുറത്താണ് ജയൻ എന്ന് പറയുന്ന സിനിമാ നടൻ വിവാഹം കഴിക്കാതെ മരിക്കുന്നത്. പിന്നെ ഞാൻ ജനിച്ചതിന് ശേഷം 2 വയസ്സുവരെ ഞങ്ങൾ ആ വീട്ടിൽ തന്നെയാണ്, എൻ്റെ അമ്മയുടെ പ്രശ്നം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. 2 വയസ്സ് അവിടെ ആയിരുന്നു എൻ്റെ ചരട് കിട്ടും, എൻ്റെ കുളിയും തന്നെ വാരിയമ്മയൊക്കെ കുളിപ്പിക്കുന്നത്, അതിൻ്റെ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും കൊണ്ടുവരുത്തണം. ഇവർക്ക് ബന്ധുക്കളില്ല, സാമ്പത്തികം ഇല്ലാത്ത വീട്ടിൽ ആർക്കാ ബന്ധു, നിങ്ങൾ കൊണ്ടുപോകും പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബമല്ല, നിങ്ങൾക്ക് മുകേഷ് അംബാനി വരെ വരും, പണം ഇല്ലാത്ത കാര്യത്തിൽ ആരും തിരിച്ചു പോകത്തില്ല, ഒന്നുമില്ല. ഭാരതമ്മ സോമൻ നായർ എന്റെ അമ്മ കൃഷ്ണൻ നായർ പിന്നെ അച്ഛന്റെ കുറെ കൂട്ടുകാർ അങ്ങനെ ഉണ്ട്, അവരൊക്കെ ഉച്ച ഇവർക്ക് കുറച്ച് സാമ്പത്തിക പെറ്റി ഓഫീസർ കഴിഞ്ഞ ശേഷം പിന്നെ ഇദ്ദേഹത്തിന് കുറെ സാമ്പത്തികമായി നേട്ടങ്ങളായി, പശു വളർത്തലും മേലെ അന്ന് അങ്ങനെ ഉണ്ടല്ലോ, നായന്മാരെ വീട്ടിൽ പശു വളർത്തലും പല ചൂടൊക്കെ പ്രധാന വരുമാനം ഈ പറമ്പിലെ തേങ്ങയൊക്കെയാണ്. അങ്ങനെ അങ്ങനെ അവിടെ ആയപ്പം അങ്ങനെ ഇതായി ഞാൻ ജനിക്കുന്നു, എൻ്റെ പ്രസവം അമ്മയുടെ പ്രസവവും ഞാൻ 2 വയസ്സിൽ അവിടെ വീട്ടിൽ നടന്നു. അപ്പോഴും അദ്ദേഹം ഒരു സിനിമയിൽ വേഷം കിട്ടുന്നു, അദ്ദേഹം നാടക അഭിനയവും പാട്ടും മേളമൊക്കെ കലാകാരന, കുഞ്ഞിലേ പുള്ളി കലാകാരൻ, എന്തിനും പുള്ളി ഭയങ്കര ഇതായിരുന്നു, മിടുക്കനായിരുന്നു. അങ്ങനെ സിനിമയിൽ ഒരു വേഷം കൊടുക്കുന്നു, നമ്മുടെ ജോസ് പ്രകാശ് സാറതാണ് എല്ലാവരും പറഞ്ഞു കേട്ടോ എൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ആ ദൈവത്തിൻ്റെ അത് പറഞ്ഞൊരു വേഷം കിട്ടുന്നു. ആദ്യമായിട്ട് ഏതോ ഒരു ട്രാക്കിൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യം അഭിനയം, ഫസ്റ്റ് അഭിനയം കണ്ണ പറയുന്നത് അമ്മ അച്ഛൻ അനിയൻ കണ്ണനായിരിക്കും പറഞ്ഞത്.
അത് റിലീസായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശാപമോശം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ട് സിനിമ കണ്ടല്ലോ, അവിടുന്ന് പിന്നെ പുള്ളി ചെറുതായിട്ട് വേഷങ്ങളൊക്കെ ആയി വന്നപ്പോൾ ഇച്ചിരി പേരും പെരുമയൊക്കെ ആയി വന്നു സിനിമാടൻ സിനിമ എന്നുള്ളതിൽ പണ്ടത്തെ കാലഘട്ടം. അപ്പം ബന്ധുക്കളൊക്കെ ആയി പിന്നെ പലരും പല ആൾക്കാർ വരാൻ തുടങ്ങി, വന്നു തുടങ്ങി വരുമ്പോൾ ആര് വന്നാലും ഇദ്ദേഹം പൈസയൊക്കെ വാരി കൊടുക്കും. പൈസ കൊടുക്കുന്നതിനൊക്കെ പ്രത്യേകത ഒരുപാട് പേരെ അടുത്ത് പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പൊ നിങ്ങളെ ഒരുവട്ടം കണ്ടു, നിങ്ങളെ ദയനീയമായ അവസ്ഥയിലുള്ള ആളാണ്, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് കഴിഞ്ഞെങ്കിൽ ഒരുവട്ടം കണ്ടാൽ പിന്നെ മറക്കത്തില്ല, പിന്നെ എപ്പോഴും നിങ്ങളായിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ പോക്കറ്റിൽ നിന്ന് ജയനൻ എന്ന് പറഞ്ഞ വ്യക്തി പോക്കറ്റിൽ ഇട്ട് എത്രയാണ് എടുക്കുന്നത് എണ്ണത്തില്ല, പോക്കറ്റിൽ നിന്ന് എടുത്ത് അങ്ങ് കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ വരും, അത് മേടിക്കാൻ തന്നെ ഒരുപാട് പേര് വരുന്നില്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ മനുഷ്യനായിരുന്നു. അപ്പൊ അങ്ങനെ ബന്ധുക്കൾക്ക് ആയി നോക്കുമ്പോൾ ബന്ധുക്കൾ പറഞ്ഞു തുടങ്ങി, ജയ ബേബി കൊട്ടാരം ബേബി എന്ന് അറിയപ്പെടുന്നത്, ഉള്ളിൽ ജനിച്ചത് കൊല്ലം കൊട്ടാരത്തില്ല, കൊട്ടാരത്തിൽ ബേബി എന്ന് അറിയപ്പെടുന്ന ബേബിക്ക് ബേബി മോനെ ബേബിക്ക് സിനിമയിൽ നല്ലൊരു ഭാവിയുണ്ട്, അത് നല്ലോണം അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിനനുസരിച്ച് പറഞ്ഞാൽ ഇവര് ഇങ്ങനെ ഒരു മകനെയും തള്ളയും ഇവിടെ നിർത്തിയാൽ അത് അവന്റെ സിനിമാ ഭാവിയെ ബാധിക്കും, അതുകൊണ്ട് കുഞ്ഞിനെയും തള്ളയും എത്രയും പെട്ടെന്ന് നിറയെ സിനിമാ സംവിധായകരും നിർമ്മാതാക്കളൊക്കെ ഇവിടെ വന്നു തുടങ്ങും, അപ്പം അത്രയും പെട്ടെന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അവന്റെ ഭാവി പോകുമെന്ന് പറഞ്ഞ് പല 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 ഭാരതീയമ്മയോടും അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി ഇവിടെ അവരുടെ ആളുകൾ. അപ്പം മാധ്യമം പറഞ്ഞ അത് നടക്കത്തുന്നില്ല, നമ്മുടെ അച്ഛനും സമ്മതിക്കത്തില്ല, സ്വാമി തന്നില്ല, അങ്ങനെയാണ് അവൾ ഇവിടെ തന്നെ ഇന്നോട്ടെ പറ്റങ്ങനല്ല, അങ്ങനെ അവന് ഭാവി പോകും, ഭാവി അന്നത്തെ ഈ സമുദായം ഭരിക്കുന്ന അല്ലെങ്കിൽ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടം, വലിയ വലിയ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തെ അമ്മയ്ക്ക് എന്നെ ഒരു ഇറിറ്റേഷൻ ആയി, ശരിയാണ് അധികപ്പറ്റായ അമ്മ അവിടെ അധികപ്പറ്റാണെന്ന് തോന്നി അമ്മയ്ക്ക്. അപ്പൊ അമ്മ എന്നെയും കൊണ്ട് ഇവിടെ ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തേക്ക് എത്തി. അപ്പൊ ഇദ്ദേഹം സിനിമയിലേക്ക് വേഷങ്ങളൊക്കെ ചെയ്ത് ചെറിയ വേഷങ്ങൾ ഉള്ളൊന്നും വലിയ നടന്നതായിട്ടില്ല. അങ്ങനെ അപ്പോഴത്തേക്ക് അമ്മ പതുക്കെ അമ്മ വന്ന് പറഞ്ഞില്ല നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുമ്പോൾ ഞാൻ പോകുന്നു പറഞ്ഞില്ല, അമ്മ അവിടെ നിന്ന് എസ്കേപ്പായി എന്നെയും കൊണ്ട് ഇറങ്ങി. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ പോവാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ബേബിയുടെ അമ്മ ബേബി മോനെ വിളിക്കുന്നത്, അപ്പൊ ബേബി മോന്റെ ഭാവി ഓർമ്മ ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന പറഞ്ഞ അമ്മ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇദ്ദേഹം അവിടെ ഇല്ല, അച്ഛനോട് ഇല്ല, അങ്ങനെ ഇറങ്ങി അച്ഛൻ ഇറങ്ങി വന്നു, അമ്മയെ വിളിച്ച് വന്ന് കണ്ടു, പറ്റത്തില്ല ചങ്കമ്മ തിരിച്ച് വീട്ടിൽ വരണം, അങ്ങനെയല്ല അതൊക്കെ നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് അതൊന്നും എനിക്ക് വിഷയമില്ല, അങ്ങനെ അമ്മ പറഞ്ഞില്ല നിങ്ങൾക്കിപ്പോൾ ബന്ധുക്കളായി സാമ്പത്തികമായി നേട്ടങ്ങളായി നടനായി അതൊന്നും വേണ്ട വിട്ടോളം പറഞ്ഞു. അങ്ങനെ അമ്മ അമ്മ അമ്മിനും ബില്ലിൽ നടക്കത്തില്ല. അങ്ങനെ ഇദ്ദേഹം പല വട്ടവും പറഞ്ഞ 5 സെന്റ് സ്ഥലം മേടിച്ച് തരാം മോൻ്റെ പേരിൽ, അവിടെ താമസിച്ചു നമ്മുടെ വീട്ടിൽ വരണ്ട, പിന്നെ ഞാൻ അവിടെ വന്നോളാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, സിനിമ ഭാഗ്യമൊന്നും എനിക്ക് വിഷയമില്ല. അവിടെ അമ്മ പറഞ്ഞില്ല നിർത്തില്ല, ഞാൻ എനിക്ക് പെട്ടെന്ന് ആ മൈൻഡും മാറി, കാര്യം ആ അവിടെ നിന്ന് നാട്ടിൻപീടൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കേട്ട ആ ഒരു മാസിയ സാരി കാര്യം നമുക്കതിൽ പറ്റൂല്ല. അങ്ങനെ അമ്മ എസ്കേപ്പായി ഒഴിഞ്ഞു പൂർണ്ണമായിട്ട് മാറി. അന്നേരം വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ വഴി വെച്ച് ഒരാൾ കുറേ ആൾ കഴിഞ്ഞു, അപ്പം ഇദ്ദേഹം പിന്നെ സിനിമയുടെ അങ്ങ് പോവാം, വലിയ അന്വേഷണമൊന്നുമില്ല, തിരക്കൊന്നുമില്ല, കാര്യം പിടിച്ചു പിടിച്ച് സിനിമ കയറി വരിക. അപ്പം അമ്മ അവിടെ അനിയൻ്റെ കല്യാണം സോമൻ്റെ കല്യാണമായി, അപ്പം ആരോടോ പറഞ്ഞത് അങ്ങമ്മക്ക് വഴി വെച്ച് പറഞ്ഞു, അറിഞ്ഞില്ലേ അവിടെ കൊട്ടാരത്തിൽ ഇവരെ കൊട്ടാരം വീട് എന്ന് അറിയില്ല, കൊട്ടാരത്തിൽ കല്യാണം അറിഞ്ഞില്ലേ ആരെന്ന് വെച്ചാൽ പറഞ്ഞത് ബേബിമോനെ എന്ന് പറഞ്ഞു, അതെ മൂത്താൾ ഇദ്ദേഹം അന്ന് മൂത്താൾ കിട്ടിയിട്ടില്ല ഏതാണ് കെട്ടാൻ പറ്റും. അമ്മ പറഞ്ഞാൽ കൊച്ചിനുണ്ടാക്കി തന്നെ വെച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു, വേറെ കല്യാണം കഴിഞ്ഞു പറഞ്ഞില്ല, അങ്ങനെ അമ്മ അവിടെ നിന്ന് അവിടെ പന്തൽ കിട്ടിയത്, അമ്മ എന്നെ കൊണ്ട് അവിടെ പോയിരുന്നു അദ്ദേഹത്തിലിരുന്നു, പ്രശ്നമായി പോലീസുകാർ വന്നു നാട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നമായി, അതിനടുത്ത് തന്നെ കൊല്ലം ബെസ്റ്റ് പോലീസ് ആണ് അന്നിപ്പം ഇവിടെ അന്ന് മേനാ നോക്കില്ല. അപ്പൊ അങ്ങനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, എൻ്റെ അച്ഛൻ അവിടെ വന്നു വന്നേ വെച്ച് പറഞ്ഞു ഇത് എന്റെ മകനാണ്, ഞാനാണ് ഇതിന്റെ ഉത്തരവാദി, തന്തയും തള്ളയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചു, വന്നിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറഞ്ഞു പോയി വിട്ടു. സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ അമ്മയുടെ സ്വാമി പറഞ്ഞു, അമ്മ വരുന്നു പറഞ്ഞു ഇന്നില്ല ഒരു കുഞ്ഞായി അടുത്ത കുഞ്ഞിനെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ പോയപ്പോൾ ഞാൻ അങ്ങനെ പോയി, അച്ഛൻ പറഞ്ഞു വന്ന് പിന്നെ വഴി കിടന്ന് അങ്ങോട്ട് ചോട്ടും വരണം തങ്ങമാന്ന് പറഞ്ഞ് പിടിച്ചിട്ട് അമ്മ പോയി അമ്മയ്ക്ക് വാശിയായി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ആ തെളിവ് കിട്ടത്തില്ല, ആ തെളിവുണ്ടെന്ന് പറയാൻ കാരണം അത് അന്ന് ആ കേസ് അറ്റൻഡ് ചെയ്ത പോലീസുകാരൻ കൊല്ലം കൊട്ടാരക്കരയിലാണ് താമസിക്കുന്നത്. ബൈ ചാൻസിൽ അദ്ദേഹത്തിന് ഞാൻ ഒരു ദിവസം കണ്ടുമുട്ടി, ബൈ ചാൻസ് അദ്ദേഹം വീട്ടിലെടുത്ത് ഒരു ജോലിസിനെ കണ്ടിട്ട് ഓരോ ഫാമിലി ഞാൻ ഡ്രൈവറെ ഓട്ടം പോകും, അങ്ങനെ ചാൻസ് ആയിട്ടപ്പോൾ അദ്ദേഹം ഈ കഥ എന്നോട് പറഞ്ഞു. ജയലിന്റെ മകനാണ് പുള്ളി അറിയത്തില്ല, അദ്ദേഹം പറഞ്ഞ കഥ ഇങ്ങനെയാണ്, എവിടെ ഉള്ളത് ചോദിച്ചിട്ടുണ്ട്, അല്ല അവിടെ ഒരു കടയുണ്ട് കൊച്ചി പെട്ടിക്കട, ആ പെട്ടിക്കടയിൽ ഒരു അപ്പൻ വന്ന് കടത്തൊക്കെ തന്നപ്പോൾ എനിക്ക് ഈ കപ്പലണ്ടി ഞാലിപ്പൂവും പഴം കഴിക്കുന്നൊരു ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടം ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വിളിച്ച് കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ജോലിസിലെ ആളെങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞ മുറ്റത്തെ മുല്ലേക്ക് വാസനൊന്നും ഇല്ല, ഞങ്ങൾക്കൊന്നും വലിയ സമ്മതം, പക്ഷെ ഒരുപാട് പേര് വരുന്നുണ്ട് അവനെ കാണാനപ്പോൾ വേറെ അപ്പം വടി കുത്തി വന്നു ആ പോലീസരെ അയാൾ വെച്ച് നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യാം, ഞാൻ പറഞ്ഞ കൊല്ലത്തോടെയാണ്, ഞാൻ പറഞ്ഞ ആനുശ്വരം ആനുശ്വരത്തോടെയാണ്, ഞാൻ പറഞ്ഞ തേവള്ളി തേവള്ളി എവിടെയാ, ഞാൻ പറഞ്ഞ കച്ചനിക്കുളം, അപ്പൊ കച്ചനിക്കുളം സ്ഥലമുണ്ട് സബ്ജീനെ പോയത് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഞാൻ പറഞ്ഞ അവിടെയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അപ്പൻ അപ്പം എന്റെ ചോദിച്ചു സിനിമാടൻ ജയന്റെ വീട് അറിയാമെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞ പിന്നെ അത് എന്റെ ഞാൻ എന്റെ വീട്ടിൽ അവിടെ നിന്ന് അച്ഛൻ അങ്ങോട്ട് പോകുന്ന ദൂരമുണ്ട്, എന്താ അത് ഞാൻ ഒരു പോലീസുകാരനായിരുന്നു കൊല്ലം ബെസ്റ്റ് പോലീസ് സ്റ്റേഷനില്, ഞാൻ പറഞ്ഞ ജയന്റെ ഒരു വലിയൊരു കേസ് ഉണ്ടായിരുന്നു ഞാനാണ് അറ്റൻഡ് ചെയ്തത്, ഞാൻ എന്ത് കേസ്, അത് ജയന്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയിൽ അവളെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു സ്ത്രീയിൽ ഒരു മകൻ ജനിച്ചിട്ടുണ്ട്, അത് ജയന്റെ ഒരു മകനുണ്ട് ജവാൻ കഴിക്കാതെ,
ജയൻ സിനിമയിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആ കേസ് എന്റെ കയ്യിലാണ്, ഞാനാണ് അതിന്റെ എല്ലാം എഴുതി. ജയൻ എന്റെ മുമ്പിലാണ് എഴുതി വെച്ചത്, ഇത് എന്റെ മകനാണെന്നിങ്ങനെ മകനാണെന്നും എന്താ തള്ളയെ സംരക്ഷിച്ചുള്ള നമ്മൾ ഒരുപാട് വിട്ട പെണ്ണിൻ്റെ പറഞ്ഞാണ് ജയന്റെ കൂടെ പോകും. പെണ്ണ് കേട്ടില്ല, പെണ്ണിന് ആ വീട്ടിൽ നിന്ന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി, അതിലെ പെണ്ണ് പിന്നെ മാറി, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ആ പുള്ളിയാരോട് പറഞ്ഞു, സാറ് പറഞ്ഞ ആ ജയന്റെ മോൻ ഞാനാന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ, സാറെ പറഞ്ഞ ആ ജയന്റെ മകൻ ഞാനാ. ഞാൻ പുള്ളിയെ നോക്കിട്ട് ഇങ്ങനെ വിറച്ച് പിന്നിച്ച് എന്നെ ഒന്ന് പിടിച്ചു, നീ ഇത്രയൊക്കെ അങ്ങ് വലിയ ആളായോ, നീ അന്ന് കൈക്കുഞ്ഞായിരുന്നു, ഭയങ്കര സ്വന്തനായിരുന്നു, നീ ഭയങ്കര സൗന്ദര്യവും നല്ല നിറം നിന്റെ നിറമൊക്കെ അങ്ങ് പോയി. അങ്ങനെ അപ്പൊ പുള്ളി ഭയങ്കര സ്നേഹമൊക്കെ ആയി. പക്ഷെ നമ്മൾ അതെന്ന് അത്ര ഒരു കാര്യം കേട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ആ ഒരു കഥ. അപ്പൊ അമ്മ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അച്ഛൻ സിനിമയിൽ ഇച്ചിരി കൂടി ഉയർച്ചയിലേക്ക് എത്തി, അടുത്തടുത്ത പടമായി. അങ്ങനെ നമ്മളെ നോക്കുന്നത് അധികം കലാകാരന്മാരെ കൊള്ളയാണ്, പോയ വഴിക്ക് പിന്നെ പോയ പോച്ച വിളികളെ. അപ്പൊ അദ്ദേഹം ആ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, പിന്നെ കാണാനൊന്നും വരുന്നില്ല, അന്വേഷണം ഒന്നുമില്ല. അന്നത്തെ പ്രായമല്ലേ, അന്നേട്ട 10-32 വയസ്സ് കാണും, 31-32 വയസ്സ് ഞാൻ പുള്ളി ചെയ്യുന്നത്, 35 വയസ്സ് അതാണ്. അപ്പൊ അമ്മ അതുകൊണ്ട് അന്വേഷണം ഒന്നുമില്ല. അപ്പൊ അവിടെ സോമനാഥന്റെ കല്യാണം ഒന്ന് കറങ്ങി, അത് കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അമ്മ അതൊക്കെ ഒരു ചവറ വാസുപിള്ള എന്ന് കണ്ട അവളുടെ പേര് അടിയത്ത് പോയി. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടമുണ്ട്, അയ്യോ വാസുപിള്ളയെ കൊണ്ട് ഒരു പെറ്റി പോയ വക്കീൽ നോട്ടീസ് അയച്ചു അച്ഛന്. അങ്ങനെ അതങ്ങ് കൈപ്പറ്റി, ഹാജരായില്ല. രണ്ടാമത് കഴിച്ചു, അതും കൈപ്പറ്റി ഹാജരായി. മൂന്നാമത്തെ പ്രശ്നമാവുമല്ലോ, വാറണ്ടാവും. അങ്ങനെ കോടതി വന്നു, കോടതി വന്നിട്ട് കോടതിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെയും എഴുതി വെച്ചു. കൊല്ലം കോടതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതെന്റെ മകനാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചുകൊള്ളാം, യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല, ഞാൻ ഇന്ന രീതിയിലുള്ള ആളാണ്, എനിക്ക് പ്രശ്നമില്ല, എന്റെ മകനാണ്. അങ്ങനെ പിന്നെ പക്ഷെ അമ്മ അന്നൊരു ജഡ്ജിയും എല്ലാം പറഞ്ഞിട്ട് അമ്മ ഒരു വിധത്തിലും കേൾക്കത്തില്ല, വാശിയാണ്. അങ്ങനെ അമ്മ അവിടെ ഇറങ്ങി, അച്ഛൻ വീണ്ടും വന്ന് ആനന്ദിച്ചതൊക്കെ വന്ന് ഈ കൊല്ലം ആനന്ദിച്ചു, അമ്മയുടെ കാതെ പിടിച്ച് അമ്മയുടെ ബന്ധുക്കടുത്ത് വന്ന് അമ്മയുടെ അങ്ങനത്തെ വന്നിട്ട് അമ്മ പോത്തില്ല, നമ്മുടെ സമയം ദോഷം, നമ്മുടെ ജീവിതം പോയി. അങ്ങനെ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ പോയി, അമ്മയും അങ്ങോട്ട് അങ്ങ് പോയി. ഇങ്ങനെ പുതിയ പുള്ളി ശരഭജിത്രം സിനിമ സൂപ്പർ സ്റ്റാറായി ഭയങ്കര ലെവലിൽ അങ്ങ് മാറി 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 പോയി. നമ്മളെ അമ്മ എന്നെ കൊണ്ട് വാടക വീട് കിടക്കുന്ന സ്ഥലം വീട്ടിലെടുക്കാൻ കുറിച്ചു, അമ്മയ്ക്ക് അതൊന്നും വേണ്ട, അവരുടെ ഒരു വകയും വേണ്ട. നിങ്ങളുടെ മകൻ എന്തെങ്കിലും നിങ്ങളെ തേടി വരും, ഞാനിങ്ങനെ വളർത്തും, അതെന്ത് തേടി വരും, അന്ന് നിങ്ങളെന്തെങ്കിലും കൊടുത്തറിയല്ല, നിങ്ങൾക്ക് എന്റെ കൈ കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടാണ്, നിങ്ങളൊരു വകയും വേണമെന്ന് പറഞ്ഞാൽ അമ്മ ആ വാശി പിടിച്ചിരുന്നു. അദ്ദേഹത്തിനും അപ്പോഴത്തേക്കും വലിയ രീതിയിലായി. അങ്ങനെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു കൂടി പോയി, അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു. പക്ഷെ ഞാൻ കുഞ്ഞിലെ പോലെ അച്ഛൻ്റെ സിനിമയൊക്കെ പുതിയതായിട്ട് റിലീസാണ്, വന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ അമ്മ കൊണ്ട് കാണിക്കും. പക്ഷെ ഇവരുടെ വീട്ടിൽ പോകുന്ന ഒരിക്കലും അമ്മ എന്നെ അനുവദിച്ചിട്ടില്ല, അമ്മ കൊണ്ടുപോയിട്ടില്ല. അമ്മ രസമായിട്ട് പോയി ഭാരതമേ കാണാം, ആരും കാണാതെ. പക്ഷെ എന്നെ കൊണ്ടുപോയി അടുപ്പിച്ചില്ല, ആരെയും ഒരു തട്ടിക്കൊണ്ട്, ഇദ്ദേഹം ചിലപ്പോൾ തട്ടിയൊക്കെ മട്രസ് കൊണ്ട് വന്നു, സിനിമ എല്ലാം മട്രസ് വന്നു. ആ ഒരു ലെവലിൽ, പക്ഷേ പുള്ളി പുള്ളി ചിലരൊക്കെ തരുമത് പൈസ, അപ്പോൾ ആൾക്കാരും കയ്യിൽ പൈസ കൊടുക്കുന്നു, തങ്ങമ്പടെ കൊടുക്കണം, അതൊക്കെ പിടിക്കാം, അതിനൊന്നും കുഴപ്പമില്ല, അത് കാണാൻ പോലെ ഇല്ലേ, വാശിക്കാത്ത അവിടെ കാണാൻ പോലെ ഇല്ലേ, പൈസ കിട്ടും. ഇനിയമേ അവസ്ഥ ആയിട്ടില്ല, പിന്നെ എന്റെ വളർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് പടത്തൊക്കെ ആവുമ്പോഴത്തേക്ക് പൈസ ഉണ്ടെങ്കിൽ ഈ സോമനാരി പൈസ കൊണ്ടു, സോമനാരി മുക്കം കള്ളനാ, കൈ കിട്ടി അമ്മയെ കണ്ടാൽ കൊടുക്കില്ലെങ്കിൽ കൊടുത്തില്ല, എന്നെ കണ്ടാൽ പൈസ തരും, തലയൊക്കെ തടയും, തല പൈസയിലേക്ക് ചെയ്യും, അമ്മയെ കണ്ടാൽ സംസാരിക്കും, കാര്യങ്ങൾ പറയും. അങ്ങനെ പുള്ളി സോമനാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? പുള്ളി മരിച്ചു പോയി, അങ്ങനെ 80-ൽ പുള്ളിക്കാരൻ മരിച്ചു. ഞാൻ 3rd class പഠിക്കുവാണ്, 9 വയസ്സ്. ജാതകത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ എലിക്കൊപ്പം ഞാൻ വളരുമ്പോൾ അച്ഛൻ മരണപ്പെടും, ഭയങ്കര അപകടപകരണത്തിൽ പെടും, നിർഭാഗ്യവശാൽ അതിൻ്റെ രക്ഷപ്പെട്ടാൽ പുള്ളി ആ പദവി അന്ന് നിൽക്കുന്ന ആ മരണസമയത്ത് നിൽക്കുന്ന പദവിയിൽ നിന്നും അതിലും ഉയർന്ന വലിയ പദവിയിലേക്ക് എത്തുന്ന ജാതകമുണ്ട്, ആ ജാതകം അവരുടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ പുള്ളി മരണപ്പെട്ടു പോയി, അമ്മ പോയി കണ്ട്, എന്നെ കൊണ്ട് കാണിച്ചില്ല. ഈ അച്ഛൻ്റെ മരണത്തിനൊക്കെ നിങ്ങൾ പോയായിരുന്നോ? അതെ, എന്നെ അമ്മ പോയി കണ്ട്. ഞാൻ സ്കൂളിൽ പോയിരുന്ന കൊണ്ട് ഇങ്ങനെ നമുക്ക് അച്ഛൻ്റെ കൂടെ വളർന്നിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു സ്നേഹത്തെ കുറിച്ച്. അന്ന് എത്ര വയസ്സുണ്ടോ? 3rd class മീനാക്ഷി അക്കെന്ന് പറഞ്ഞിട്ടാണ്, അവര് പറഞ്ഞു നീ വാടാ, നിന്നെ ഞാൻ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു, അവരെന്നെ മുക്കി എടുത്തോണ്ട് പോയി. ഇതേപോലെ സംഭവത്ത് മണിക്കൂറോളം എന്ന് പറഞ്ഞാൽ ഞങ്ങള് 3-4 മണിക്കൊക്കെ ആയിരിക്കാൻ പോകുന്ന തോന്നുന്നു, 7-7.5 മണി, 8 മണി ആയി മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്ന്. മഹാനടനല്ലേ? ആ ഭയങ്കര ജനമായിരുന്നു, പക്ഷെ ഇങ്ങനെ ക്യൂ നിന്ന് പോലീസും. പക്ഷെ ഞാൻ ജയന്റെ മനം പറഞ്ഞ് വാർത്തയാക്കാനോ അതൊന്നും ഇല്ല, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒരു ചാൻസിൽ കൊല്ലം കോടതിയിൽ ഞാൻ ഒരു ജഡ്ജിയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക, രാവിലെ വൈകിട്ട് 1/2 മണിക്കൂർ ജഡ്ജിയെ കോടതി ഓഫീസിൽ നിന്ന് അല്ല കൊണ്ടുവരണം, കോടതി കൊണ്ടാക്കണം, വൈകിട്ട് 5 മണിക്ക് തിരിച്ചുകൊണ്ടാകണം, ആ ഒരു പണിയുള്ളൂ. അപ്പൊ ഇടയ്ക്ക് കൊല്ലം CGM എറണാകുളത്തൊക്കെ പോകണം. അപ്പൊ നമ്മുടെ ജഡ്ജിയും അന്ന് 2nd class ജഡ്ജി, അദ്ദേഹവും പിന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അദ്ദേഹമായിട്ട് ഞാൻ ആ ഡ്രൈവറായിട്ട് പോകാൻ. അപ്പൊ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ക്രിസ്ത്യാനിയാ, തോമസ് ജി പള്ളിക്ക് പറഞ്ഞ സാറിന്റെ പേരുമായി ഭയങ്കര മനുഷ്യനാണ്, ഒരു എന്താ CGM ആണെന്നൊരു ഗമയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എല്ലായിടത്തും സ്നേഹമാണ്, നല്ല ഭയങ്കര ഗ്ലാമറാണ്. അതിനെ വിളിച്ചിരുന്ന അദ്ദേഹം തന്നെ ചായ ഇട്ടാൽ മുതലും ഭയങ്കര സ്നേഹം, നമ്മുടെ കൂടെ ഇരുന്ന് വണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതല്ല. അപ്പൊ അദ്ദേഹമായിട്ടൊക്കെ നല്ല അടുക്കുമായി, അവിടുത്തെ ഓഫീസിൽ സ്റ്റാഫുകളുടെ ഒക്കെ പരിചയമായി, ജഡ്ജിയുടെ ഡ്രൈവറല്ലേ.
അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ കോടതിയിൽ ഈ കേസ് കിടക്കുന്നത് പലവട്ടവും കൊച്ചിലേക്ക് അമ്മ പറഞ്ഞു ഓർമ്മ എനിക്കുണ്ട്. 2000 അപ്പൊ 2000 ജയൻ തരംഗം തുടങ്ങി. ജയൻ തരംഗം തുടങ്ങിയപ്പോ ഞാൻ ആലോചിച്ചു, ഇപ്പൊ ടിവിയിലായാലും പത്രത്തിലായാലും എല്ലാം ജയൻ ജയൻ ജയൻ. അപ്പൊ ഞാൻ ആലോചിച്ച് ഈ കേസ് ഉണ്ടല്ലോ അതിന്റെ പകർപ്പെടുത്ത് വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ ചെന്നു. സി ജെ അപ്പൊ അമ്മയെടുത്ത് ചോദിച്ചു, അമ്മ ഇങ്ങനെ കോടതി പറഞ്ഞു തന്നെ ഇന്ന സ്ഥലത്താണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ എന്റെ കൂടെ പണ്ട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത ഒരു പയ്യനെ കെട്ടി ഫ്രണ്ടാ, അവനോട് കോടതി സ്റ്റാഫായിട്ട് വന്നു. അപ്പൊ അവൻ മറ്റേ സ്റ്റാഫിലേക്ക് എനിക്കറിയാം, അവരെ കണ്ട കാര്യം സഹിക്കാനാ പോയത്. അപ്പൊ ഇവനടുത്ത് ഞമ്മടെ വരാൻ പറഞ്ഞു. നീ ഞാൻ ഇവിടെ ജോലി എന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യം രഹസ്യമായിട്ട് പറഞ്ഞു, ഒരിക്കലും ഇത് വെളിയിൽ വിടാൻ പാടില്ല, നീ ഇത് രഹസ്യമായിട്ട് വെച്ചേക്കണം, എൻ്റെ വിഷയം ഉണ്ടാവും, അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു കേസ് എൻ്റെ അമ്മയുടെ ഉണ്ട് അച്ഛൻ്റെ, അതിൻ്റെ ഒരു പകർപ്പെടുത്ത് തരാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എന്തുകൊണ്ട് ചെയ്യാം, ഞാൻ അന്വേഷിക്കട്ടെ. ഇവൻ പോയി നേരെ മാതൃഭൂമി ഓഫീസിലെ അനിൽ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, ഇത്ര റിപ്പോർട്ടറാണ്, പുള്ളിയായിട്ട് എന്തോ ബന്ധമുണ്ട്, അവരടുത്ത് പോയി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ കാണാൻ വന്നു അനുസാറ്. അനുസാറിപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അന്ന് ഞാൻ ഇലക്ട്രിക്കിൻ്റെ പണി ഒരാളുടെ കൂടെ പണിയിക്കുക ടേബിളിൽ, അവൻ എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പോരാ. അമ്മ ജയിച്ചിട്ടുണ്ട്, അമ്മയെ കൊണ്ട് കാണിക്കും. അമ്മ അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ്ട് ഒരു മാസത്തോളം ഇദ്ദേഹം ഇത് കാര്യം ഇതൊരു വാർത്തയാക്കുമ്പോൾ അതൊരു വലിയ വിഷയമാണ്. ഭയങ്കരം വലിയൊരാളല്ലേ, അവർ ദേവള്ളിയിൽ പോവും, ഈ 2000 ദേവള്ളിയിൽ ജീവിച്ചിരുന്ന പഴയ ആളുകളോട് ചോദിക്കും, അവർ പറയും സത്യമാണ്, ദേവിക്കൊരു മകനുണ്ട്, അത് അവർ പറയും, ഞങ്ങൾ പറയും. പിന്നെ അമ്മ അമ്മയെടുത്ത് തിരിച്ചും മറിച്ച് അമ്മയെടുത്ത് ചോദിച്ച കാര്യം ക്ലിയർ ചെയ്യണ്ടേ, മാതൃ ഇടുന്ന വാർത്തയല്ലേ ഇത്, അവർ വേറെ ആരെയും അറിയിച്ചില്ല. അതങ്ങനെ ആണല്ലോ, ബേബി എന്നുള്ള പേര് എങ്ങനെ? അത് കൊല്ലം കൊട്ടാരത്തിലാണ് പുള്ളി ജനിച്ചത്. അപ്പൊ ചെല്ലപ്പേരായിട്ട് ബേബി മൈ ബേബി എന്ന് വിളിക്കുന്നത്, കൊട്ടാരത്തെ ബേബി എന്ന് അറിയപ്പെടുന്നത്. കൊട്ടാരത്തിനകത്ത പുള്ളി ജനിച്ചത് സിനിമയിൽ വന്നു. യഥാർത്ഥ നെയ്മ് കൃഷ്ണനായിരുന്നു, ഓഫീഷ്യൽ നെയ്മ്. അപ്പൊ അങ്ങനെ ഇവൻ പറഞ്ഞു, പത്രക്കാർ വന്നു, മാതൃഭൂമിക്കാർ വന്നു ചോദിച്ചു ഒരു മാസത്തോളം. പിന്നെ എന്റെ തലേ മുടിയിൽ വിഗ് എടുത്ത് വെച്ച്, പിന്നെ അച്ഛന്റെ വിഗ് എടുത്ത് വെച്ച് അങ്ങോട്ട് കമ്പ്യൂട്ടർ അത് കയറ്റി എന്നെ അങ്ങോട്ട് മാച്ചിങ് ഒക്കെ ചെയ്ത്, അച്ഛന്റെ മുടി വിഗ്ഗായിരുന്നു, വിഗ്ഗായിരുന്നു, ചുരുണ്ണ മുടിയായിരുന്നു, എനിക്ക് നീള മുടി, പുള്ളി നല്ല ചുരുണ്ണ മുടിയായിരുന്നു. അങ്ങനെ ആയാണ് ഇത് മാതൃഭൂമിയിൽ ഭൂലാദേവിയെ വിടിച്ചു കൊന്നതിന്റെ പിറ്റേ ദിവസം എന്റെ വാർത്ത. അന്ന് ഇരുന്നയാ അന്ന് ഭൂലാദേവിയെ വിടിച്ചുകൊണ്ട് നമ്മുടെ വാർത്ത ചീറ്റ് കൊണ്ടിട്ട് എന്നിട്ട് പിറ്റേ ദിവസം അങ്ങനെ വാർത്ത വന്നു. അതിങ്ങനെ ഓടി കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോയി. പിന്നെ ചാനലിലേക്ക് വന്നു, അന്നത്തെ ഏഷ്യൻ്റോ അതൊക്കെ വന്നു, അതൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ഒരേ ഇതൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ 2017 KPC നാടത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. അപ്പം അതിന് പോയി അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ 2017 കണ്ടായപ്പം ഒരു ചന്ദ്രബാബു എന്ന് പറഞ്ഞൊരു പാർട്ടി, അതിന് മുമ്പേ 2015 മുമ്പേ ഒരു ചന്ദ്രബാബു എന്ന് പറഞ്ഞൊരു പാർട്ടി, പുള്ളി വന്ന് എന്നെ കാണുന്നു, എൻ്റെ കൂടെ അച്ഛൻ്റെ ഒരു ബന്ധുവുണ്ട്, പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു മുള്ളി ഇങ്ങനെ ഇരുന്ന പോലെ അറിയപ്പെടണം, എല്ലാവരും അറിയണം, ജയൻ സാറിൻ്റെ മോനാണ്, ജയൻ്റെ മോനെന്ന് പറഞ്ഞാൽ ആളെ നടത്തില്ല. അങ്ങനെ അവരെല്ലാം വിളിച്ച് നാട്ടുകാരെയൊക്കെ പലരെയും വിളിച്ച് അറിയിച്ചു. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ 1-1-3 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, റിമീപ്പ് വീടെ. അതിൽ എൻ്റെ അച്ഛൻ്റെ ബന്ധു എന്ന് പറയുന്ന, അകന്ന ബന്ധു എന്ന് പറയുന്ന ഒരു സീരിയൽ നടി ഉമാ നായർ എന്ന് ഒരു പെങ്കച്ച് വരുന്നു. അവർ അവിടെ ആ പൊങ്കച്ചൻ്റെ കൂടെ വന്നൊരു കൂട്ടുകാരി, അതൊരു നടിയാണ്. ആ പുള്ളിക്കാരി പറയുന്നത്, ഞങ്ങളൊരു വലിയ രഹസ്യം പറയാൻ പോവാണ്, ഇതുവരെ ആരോടും പറയുന്നതാണ്, മരിച്ചു പോയ സിനിമാടം ജയൻ ഉമാ നായരുടെ വകയിലെ, ആ വകയിലെ ഒരു വല്യച്ഛനാണെന്ന് മാത്രമേ ആ പെങ്കൊച്ച് പറഞ്ഞു, വേറെ ഒരു അനാവശ്യവും പറഞ്ഞില്ല, വേറെ ഒരു ബന്ധുവും പറഞ്ഞില്ല, വകയിലെ ഒരു വല്യച്ഛൻ അത്രേ പറഞ്ഞു. ഉടനെ ആദിത്യൻ്റെ പെങ്ങളും കൂടി ഇറങ്ങി ആ പെങ്കൊച്ചിനെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് അനാവശ്യവും പറയുകയും, ആദിത്യ ഒരുപാട് അനാവശ്യം പറയാം. അപ്പോഴുണ്ട് ആദിത്യൻ്റെ ഒരു ഏതോ ഒരുത്തൻ ഒരു ഗുണ്ട, എന്നാ ഗുണ്ടനെ പറയാമോ, ഇങ്ങനൊരു വീടിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് ഇരുന്നുണ്ട്, ഭയങ്കര കൊട്ടേഷൻ, ജയന് ഞങ്ങൾ ഒരുപാട് ബന്ധുക്കളുണ്ട്, ഇവനൊക്കെ എന്നാ ബന്ധുവായിരുന്നു അമ്മ കായികളോട്, അമ്മയെ കേട്ടാൽ അടി കൊടുത്തായിരുന്നു അല്ലേ, ബന്ധുവുണ്ട്, ഇലക്ഷനിൽ നിന്ന് സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബന്ധുമിത്രാദികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കൊട്ടേഷനും, ഒരുപാട് പേര് ജയൻ്റെ ഭാര്യയാണ് മകനാണെന്നും പറഞ്ഞ് വരുന്നുണ്ട്, ഇനി ആരെങ്കിലും അങ്ങനെ വരുത്ത ഒരാൾ വന്നാൽ അയാൾക്കെതിരെ ഞങ്ങൾ കോടതിയിൽ കേസ് ചാർജ് ചെയ്യും, ഇങ്ങനെ ധൈര്യമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ജയ എന്നാൽ പിന്നെ വെല്ലുവിളിക്കും, പിന്നെ നമ്മൾ അതുവരെ ഈ ആദിത്യൻ്റെ സഹോദരി ലക്ഷ്മി ശ്രീദേവി നായർ പിന്നെ കണ്ണൻ നായർ ഈ 3 കുട്ടികളുടെ ജീവിതം എൻ്റെയും കൂടി ഒരു ഭാഗ്യമാണ്. ഞാൻ ചേട്ടൻ തന്നെ ഉണ്ട് അവരുടെ ജീവിതത്തിന്, ആദ്യത്തെ സിനിമയിലാവുന്നു സീരിയലൊക്കെ പോകുന്നു ഭയങ്കര സംഭവം. അപ്പം നമ്മൾ അതിന് ഒരു ഇതായിട്ട് വിലങ്ങ് കളിയായിട്ട് അവരെ മുന്നിൽ പിന്നിൽ ഒരു നിഴൽ പോലും ആയിട്ട് പോയിട്ടില്ല. അമ്മ എൻ്റെ കൂലിപ്പണിയൊക്കെ ചെയ്ത് എൻ്റെ മക്കളെയും കൂടി ഞങ്ങൾ കൂടി തരികൾ പോകുന്നു. അതിനിടയ്ക്ക് പല ആൾക്കാരും ഞാനിങ്ങനെ അറിഞ്ഞ് അന്വേഷിച്ച് വരുന്നുണ്ട്, കൂടെ ഫോട്ടോ വരുന്നുണ്ട്. അങ്ങനെ ഈ പയ്യൻ്റെ ഈ ഒരു അവരുടെ ബന്ധുവിൻ്റെ ഒരു വെല്ലുവിളി, ആയത്തിന് ഉൾപ്പെടെ ഉള്ള വെല്ലുവിളിക്ക് ഞാനൊരു വീഡിയോ ഇട്ട്, ഞാനാണ് ജയൻ്റെ മകൻ, പേര് മുരളി, മുരളി ജയൻ, KPC നാടകം കളിച്ചിട്ടുണ്ട്,
എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ ജയൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളിൽ ആണായി പിറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് അറിയുക, ഞാൻ ഒന്ന് കണ്ടു എല്ലാം പമ്പാറും ഒരാൾ പോലും അതിനെതിരെ. ഇന്നേ വരെ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ വരെ ജയന്റെ മകൻ ഇല്ലെന്ന് പറയാനോ, ഇത് സത്യമല്ല, ഞങ്ങൾ തെളിയിക്കണം, ഡി എൻ എ എടുക്കണോ, എന്ത് വേണം ഞങ്ങൾ ചെയ്യാന്ന് പറയാൻ ആരും വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് പറയുന്നു ഡി എൻ എടുക്കാൻ ഞാൻ പൈസ ചിലവാക്കാം. പത്ത് വരെ ഞാൻ എൻ്റെ ഇരുപത് കേസുകളുണ്ട്. ഇപ്പം പണ്ട് 2017 എൻ്റെ ഡി എൻ എയുടെ കിറ്റ് ഒക്കെ ഞാൻ പോയി പിടിച്ച് ചെയ്യും. ഇപ്പൊ ഇവര് തയ്യാറാവുന്ന സ്പോട്ടിൽ എടുക്കും, ഒരു നിമിഷം അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ടൈം കൊടുത്ത് ചിലപ്പോൾ അവർ മാറിക്കളയും. അതിന് സമയം കൊടുക്കാതെ അവർ തയ്യാറാവുന്ന ഇതുവരെയാക്ക ആരും തരത്തില്ല. അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടു, ആ വീഡിയോ ഇതായി, അങ്ങനെ ആളുകൾ കണ്ടു, അങ്ങനെ മഴവിൽ മനോരമ എന്ന് പറഞ്ഞൊരു ചാനൽ വരുന്നു, വാർത്ത വാങ്ങി. പിന്നെ അങ്ങ് ഇതുവരെയൊക്കെ ആയിട്ട് എനിക്ക് റെസ്റ്റ് പോലില്ല. ഓരോ ചാനൽ എല്ലാ മീഡിയൊക്കെ വന്നിട്ടുണ്ട്, വീഡിയോ വന്ന് ഇങ്ങനെ തോന്നിരിക്കുന്നു. നമ്മളിങ്ങനെ പ്രശസ്തനായിക്കോളും അച്ഛനെക്കാട്ടി പ്രശ്നം ഞാൻ ഇലക്ട്രിക്കിന്റെ പ്ലംബിങ്ങിന്റെ ഒക്കെ വർക്കാണ്, കൂലിപ്പണിയാ, കൂലിപ്പണിയാ. വെളുപ്പിന് വിളിച്ച് പത്രം പോകും, ദിനകൃത്യം കൃത്യം 3:30 എണീക്കും, കൃത്യം ഷാർപ്പ് 3:30. പണ്ട് 4 എണീക്കും, പക്ഷെ ഇപ്പം 3:30 ഉണ്ടെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോയി 2 ബിസ്ക്കറ്റും വെള്ളവും കൂടി നേരെ സൈക്കിൾ എടുക്കും. കൊല്ലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോകും, അവിടെ നിന്ന് പത്രം എടുത്ത് പത്രം ഇടുന്ന ഏജന്റ് വെട്ടിക്കൊണ്ട് കൊടുക്കും. എനിക്കൊരു 110 പത്രമുണ്ട് കൊല്ലം തേവളിയിൽ. വെളുപ്പിനെ പോയി 2:30-7 വരെ പത്രമിട്ടില്ല, എല്ലാ വീട്ടിലും പത്രം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തൈകളിലോട്ട് കിട്ടി വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് തൈതൽ കാണുന്നത് കുളിച്ച് ഇരിക്കും, ആഹാരം നേരെ ഇലക്ട്രിക്കിന്റെ പണി അല്ലെങ്കിൽ പ്ലംബിംഗ് പണിക്കും. ഇപ്പൊ നിലവിൽ അങ്ങനെയാണ് പോകുന്നത്. കോൺട്രാക്ടർ എടുത്ത് ഇവിടെ നിന്നും കോൺട്രാക്ടറായിട്ട് വർക്ക് തരത്തില്ല. ഞാൻ എടുത്താലും പിന്നെ പണി കഴിയുമ്പോൾ 5,000, 10,000, 20,000 ഒക്കെ നഷ്ടം. ശമ്പള സ്കെയിലാണ്. ഇപ്പൊ നമ്മള് ഡെയിലി പണിക്ക് പോവുക, 1,200 ഇലക്ട്രിക് പണി പണി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു മാസത്തെ 10 കിട്ടും. ഡെയിലി പണിയില്ല, അതാണ് നമ്മുടെ ദാരിദ്ര്യം. വീടും സ്ഥലമൊന്നും ഇല്ല. ഫാമിലി 2 മക്കളുണ്ട്. മോള് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് PSC കൊച്ചിന് വന്നു, മോൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. വീട് സ്വന്തമാണോ? ഒന്നുമില്ല, വാടകയാണ്. പുതിയ വീട് വന്നെ 7,000 വാടക. ചോർച്ച രണ്ട് വീടെല്ലാം ചോർന്ന് ഈ ബെഡ് പോയി ഞാൻ കിടക്കുന്നേ. മഴ പെയ്ത് താഴെ നിന്ന് മേപ്പോട്ട് വെള്ളം വരും. മേളിലെ ഒരു ബെഡ്റൂമും അപ്പുറത്തെ എല്ലാം കൂടി മേലും താപ്പോട്ട് വെള്ളം വരും. ആകെ തീർത്തുക, രണ്ട് നിലയാന്നുള്ളത്. ഭയങ്കര ചോർച്ചയാ, അയ്യോ ഒത്തിരിക്കണം അവിടെ. അത് എനിക്കൊന്നും എന്റെ തലവിധി ഒന്നും തോന്നി, എവിടെ താമസിച്ചാലും പ്രശ്നമായിരിക്കും. ഒരു മഹാനടന്റെ മകനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതായത് കോൾക്കത്തിൽ കോൾക്കം സൃഷ്ടിച്ച ജയൻ മഹാനടൻ, ആ മഹാനടന്റെ മകനായിരുന്നു മുരളി ജയൻ. ഈ മുരളി ജയന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായോ? രാവിലെ എണ്ണിച്ച് പത്രം ഇടാൻ പോകുന്നുണ്ട്, 3:30 എണ്ണിച്ച് പത്രം ഇടാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, അതായത് പ്ലംബിങ്ങിനും വയറിങ്ങിനും ഒക്കെ പോകുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്വന്തമായ ഒരു വീടില്ല, ജീവിതം വളരെ പരിതാപകരമാണ്, കട്ടപ്പുകയാണ്. പിന്നെ വൈഫുണ്ട്, 2 പഠിക്കുന്നതല്ല, മിടുക്കരായ 2. ഇതൊക്കെയാണ് നമ്മുടെ മുരളി ജയന്റെ, അതായത് ജയന്റെ മകൻ മുരളി ജയന്റെ ജീവിതം. വളരെയധികം വിഷമമുണ്ട്. തീർച്ചയായിട്ടും നമുക്കിത് എന്തോ ചെയ്യാൻ പറ്റും. ഈ ഒരു കഷ്ടപ്പാടിൽ മാറണം. അത് തലവിധിയാണ്, ഒരാൾ ഇങ്ങനെ ജീവിക്കണം, ഒരാൾ അങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അത് എന്റെ തലവിധി ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ദയനീയമായിട്ട് ജീവിക്കണ കാര്യം. ഒരു മാറ്റം ഇപ്പൊ 53 കഴിഞ്ഞ 54 വയസ്സാകാൻ പോകുന്നത്. ഇതുവരെയൊക്കെ ഒരു മാറ്റം ഒന്നിലും വലിച്ച് കഷ്ടപ്പെടുന്നതിന് എനിക്ക് ഒരു മടിയില്ല. എന്ത് ജോലി ചെയ്യും? ആഹാരം ഇച്ചിരി കിട്ടിയാൽ, എനർജി വേണ്ടേ, ആഹാരം കിട്ടിയാൽ നമ്മൾ പറക്കും. എന്ത് പണിയും ഞാൻ ചെയ്യും, ചെയ്ത പണി ഒന്നുമില്ല. ഞാൻ ആദ്യം 3 പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മ എന്നെ കൊണ്ട് സൈക്കിൾ വർഷമൊക്കെ വരുന്നു. 3 പഠിക്കുക, 3 ലാസ്റ്റ് കേട്ടോ. 3, 7 പഠിച്ചപ്പം മൈക്കാട് പണിക്ക് ഇറങ്ങി. 13 ശമ്പളം മൈക്കാട് പണിയെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ വെച്ചാൽ ആ പണി എനിക്ക് വേണ്ട. കോൺക്രീറ്റ് പണി, കൈവണ്ടി പണി എല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ പണിയാണ് പഠിക്കാം. ഇലക്ട്രിക്കിന് പണി പഠിക്കാൻ പോയി, അത് പഠിച്ചു. അത് അവിടെ വലിയ അവിടെ അത് കഴിഞ്ഞാൽ പ്ലംബിങ്ങിന് പണി പഠിക്കാൻ പറ്റി, പ്ലംബിങ് പണിക്ക് പോയി. അതുപോലെ വെൽഡിങ്ങിന് പണി പഠിക്കാൻ പറ്റി, അതിന് പോയപ്പോൾ വെൽഡിങ് പറ്റുന്നില്ല, വെൽഡ് ചെയ്യുമ്പോൾ കണ്ണ് കമ്പായിരുന്നു, അത് കളയും. അത് കഴിഞ്ഞ് കരാട്ടെ കളിക്കാൻ പഠിക്കാൻ പോയി, കരാട്ടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത്. അത് കഴിഞ്ഞ് ചൂണ്ടാണി മർമ്മം പഠിക്കാൻ പോകുന്നത്, അത് പഠിച്ചു. അത് കഴിഞ്ഞ് ഊണി മർമ്മം ഒക്കെ പറ്റിച്ചു, പൈസ പോയി. അതെല്ലാം കള്ളന്മാരാണ്, മാസ്റ്റർമാരെ. അത് കഴിഞ്ഞ് കളരി പഠിക്കാൻ പോകുന്നുണ്ട്. കളരി ഇപ്പം മഴയാണ്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോഴും പഠിക്കുക കളരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാർഷൽ ആർട്സ് ഒക്കെ. ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരവരുടേതായ സ്വകാര്യതകളുണ്ട് കേട്ടോ. കാരണം സന്തോഷം അങ്ങനെ ഈ
എപ്പോഴും കളരിക്കൊക്കെ പോകുന്നു അതായത് മർമാണിയാണ് മർമാണി എന്നതിന്റെ മൊത്തവും പഠിച്ച് കിട്ടിയിട്ടില്ല ഇവരെല്ലാം പൈസ പഠിപ്പാ ജോലി പക്ഷെ കളരിക്ക് നല്ലോണം പഠിപ്പിക്കുന്നു ചൂണ്ടാണി മർമ്മം എന്ന് പറഞ്ഞാൽ കരാട്ടെ പഠിച്ചു കരാട്ടെ അറിയാം ശരീരം സൂക്ഷിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പാടിലാണ് ഇപ്പം മുരളി ജയൻ ജീവിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഫാമിലിക്ക് ഒന്നും സ്നേഹമെങ്കിലും അതേപോലെ അയ്യോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എവിടെ പോയാലും മുരളി ജയനല്ലേ അതെ മുരളിച്ചേട്ടനല്ലേ പറഞ്ഞു വരികയും ഒരു ഫോട്ടോ എടുക്കുകയും ഒന്ന് ഷേക്കൻ്റെ രീതിയിൽ ഒക്കെ ചെയ്യും. ജനം അറിഞ്ഞു കഴിഞ്ഞു, അറിയാത്തവരെ നമ്മൾ ഇനി അറിയിക്കുന്നു. അന്നേരം തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ മുരളി ജയനെ നമ്മൾ കൈവിടാൻ തീരുമാനിച്ചിട്ടില്ല, നിങ്ങളും കൈവിടരുത്. ഓരോ ഷെയർ കൊടുക്കുമ്പോൾ ഇദ്ദേഹം ജയന്റെ മകനാണുള്ള ഇതിൽ കൂടുതൽ തെളിവ് ഒന്നും കാണത്തില്ല. അടുത്ത വീഡിയോ ഗുഡ് ബൈ പറയാം. ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു.